അവിടെ മേടിച്ചെടുത്ത് മരിച്ചുട്ടോ. ഏതാ മേടിച്ചെടുത്തിയോ? രാവിലെ ആയിരുന്നടി. നന്നായി, നാട്ടുകാർക്കും വീട്ടുകാർക്കും കുറച്ച് സൗകര്യം ഉണ്ടാവുമല്ലോ. ഇങ്ങനെയാണോടി പറയുന്നേ? മരിച്ചു പോയ ആളെ കുറിച്ച് നല്ലത് പറയണം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ആ തള്ളയെ കുറിച്ച് ഒരു നല്ലതും എനിക്ക് പറയുന്നില്ല. അതുപോലെ തന്നെ ആ തള്ള ദ്രോഹിച്ചിട്ടുണ്ട്. ആ ഇനിയിപ്പ പള്ളിയിൽ നിന്ന് അച്ഛനൊക്കെ വന്നിട്ട് ഇനിയിപ്പൊ അമ്മച്ചി മാലാഖയായിരുന്നു കന്യാമറിയമായിരുന്നു പറഞ്ഞു പൊക്കുമല്ലോ. ഓ എടി പെണ്ണ, നീ അതൊക്കെ അങ്ങ് വിട്ട് കാളാ. നീ എന്നാ ഇങ്ങനെ? മമ്മിക്ക് എന്നെ എത്ര സിമ്പതി. ഞാൻ എനിക്ക് ഇച്ചിരി 10-ാം ക്ലാസ്സിൽ ഇച്ചിരി മാർക്ക് കുറഞ്ഞു പറഞ്ഞ ആ തള്ള നാട് മൊത്തം എന്നാക്കേ പറഞ്ഞോണ്ട് നടന്നത്. അത് പോട്ടെ, കല്യാണം വന്നപ്പോഴോ എന്നാക്കേ അവരോട് പറഞ്ഞു കൂട്ടിയത്. അയ്യോ, ഞാനതൊന്നും മറക്കത്തൊന്നുമില്ല. ആ അതെല്ലാം ശരിയാ. നീ കൊച്ചിനെയും കൂട്ടി ഇങ്ങ് പോ. എന്നാത്തിന് ഞാൻ അങ്ങോട്ട് വരുന്നേ? പിന്നെ ഞാനൊന്നുമില്ല. നീ ഈ കാരണം വീട്ടിൽ പറ. നിന്നെയും കൊച്ചിനെയും കണ്ടിട്ട് കൊറേ നാളായെന്ന് അപ്പാ പറഞ്ഞു. പിന്നെ എനിക്കും കാണണമെന്നുണ്ട്. ഏ, നീ കൊറേ ആയില്ല ഇങ്ങോട്ട് വന്നിട്ട്, അതുകൊണ്ടാ. ഏ, എന്നാ ശരി, ഞാനൊരു നമ്പർ ഇട്ട് നോക്കട്ടെ. ഇനി ഞാൻ നിന്നെ വിളിക്കണോ അങ്ങോട്ട്? ആയില്ല, ഞാൻ വിളിച്ചോളാം. ഉള്ളി ഒരു അര കിലോ ഇരിക്കട്ടെ. പിന്നെ ഉഴുന്ന്, മുളക് പൊടി ഒരു 2 കിലോ ഇരിക്കട്ടെ. ഓ, ഇവിടെ ഇരിപ്പുണ്ടോ? ഇടുത്തുള്ളി ഉഴുന്ന് മസാലക്കൂട്ട്. ദൈവമേ, വിളിച്ചേക്കണേ. അഞ്ജുവേ, എന്നാ പറ്റി? എന്നാ ഏങ്ങനെടിക്കുന്നേ? ജലദോഷം വല്ലതും ആണോ? അല്ലമ്മ, ഇപ്പോ മമ്മി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ അമ്മച്ചി മരിച്ചു പോയി എന്ന് പറഞ്ഞു. അയ്യോ, ഏതമ്മച്ചി? അഞ്ജുവിന്റെ അപ്പയുടെ അമ്മയുടെ ഒക്കെ അമ്മച്ചി അപ്പച്ചനൊക്കെ മരിച്ചു പോയാന്നല്ലേ പറഞ്ഞേ? അല്ലല്ല, ഇത് വേറൊരു അമ്മച്ചിയാ. പക്ഷെ അതെനിക്ക് എന്റെ സ്വന്തം അമ്മയെ പോലെ ആയിരുന്നു. ഓ, എനിക്കതൊക്കെ സഹിക്കാൻ പറ്റുന്നില്ല. എപ്പോഴാ മരിച്ചേ? ഇന്ന് രാവിലെ ആയിരുന്നു. ആ അമ്മച്ചി കിടപ്പായിരുന്നോ? അല്ലല്ല, നല്ല പയറു പോലും ഓടി നടന്നതാ. എത്ര വയസ്സുണ്ട് പുള്ളിക്കാരുത്തിക്ക്? ഒരു 80-90 വയസ്സ് കാണുമായിരിക്കും. ആ ചെറുപ്പക്കാരിയ. കരഞ്ഞിട്ട് ഇപ്പൊ എന്നാ കാര്യം ഇരിക്കുന്നേ? ആ ഇത് ആരുടെ അമ്മച്ചിയാന്നാ പറഞ്ഞേ? എന്റെ മമ്മിയുടെ അപ്പന്റെ പെങ്ങടെ ഭർത്താവിന്റെ അമ്മച്ചിയുടെ മകളുടെ. ഇത്രയും വലിയ ബന്ധമൊന്നും എങ്കിലേ ഞങ്ങൾ തമ്മിൽ ഒരു വല്ലാത്തൊരു ആത്മബന്ധമായിരുന്നു. ഞങ്ങളുടെ തൊട്ടരിയെ തന്നെയല്ല താമസിക്കുന്നേ. അപ്പൊ പിന്നെ ബന്ധങ്ങളുടെ വലിയ ആവശ്യമൊന്നുമില്ലല്ലോ. എന്നായിരുന്നു എന്റെ അമ്മച്ചി? എനിക്കങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. അവസാനം എന്നെ കാണണമെന്നുണ്ടായിരുന്നെന്ന് പറഞ്ഞു. പക്ഷെ സമയം പറഞ്ഞിട്ട് മോളി, നീ ഇപ്പൊ കരയൊന്നും വേണ്ട. പൊക്കോ, പെട്ടെന്ന് തന്നെ ഒരുക്കോ. അവനെ വിളിക്കണോ? ഇല്ല, മമ്മി പെട്ടെന്ന് വിളിച്ച് പറഞ്ഞതിന്റെ ആ സന്തോഷ അല്ല സങ്കടത്തിന് ഞാൻ പെട്ടെന്ന് മമ്മ എടുത്തോട്ടാ വന്നത്. വിളിച്ചു പറയാൻ പറ്റിയില്ല. സാരയില്ല, മോൾ പോകാനായിരിക്കോ, ഞാൻ അവനെ വിളിച്ച് പറഞ്ഞോളാം. എന്നാ ഞാൻ സാധനമൊക്കെ അത് എടുത്തു വെക്കട്ടെ അമ്മേ. ശരി. അടക്കഴിഞ്ഞു പോരുകയല്ലേ നാളെ തന്നെ? അടക്ക കഴിഞ്ഞ് എങ്ങനെയാ അമ്മ ഇങ്ങോട്ട് വരിക? വീട്ടിൽ ഓരോ പ്രാർത്ഥനകളുണ്ട്, പിന്നെ 9-ന് അന്ന് പള്ളിയിലെ ഖബറൊക്കെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് എനിക്ക് വരാൻ പറ്റത്തുള്ളൂ. അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേറെ ആരും? അയ്യോ, അഞ്ചു മണി കരയണ്ട, കൊഴപ്പില്ല, എല്ലാം കഴിഞ്ഞിട്ട് വന്നാ മതി. പൊക്കോ. ശരി അമ്മ, ഞാൻ പപ്പയോട് പറഞ്ഞേക്കും. ശരി. 10 ദിവസം സെറ്റ്.
വീട്ടിൽ ചെന്നിട്ട് ഒന്ന് വിളിച്ചേ കേട്ടോ. ശരി അമ്മ ചാച്ച. ഈ പെണ്ണിന്റെ ഓരോ കാര്യങ്ങള്, വീട്ടിൽ പോവാൻ ഓരോ ഉടായ്പ്. അവളുടെ പ്രായം കഴിഞ്ഞല്ലേ ഞാനും വന്നത്. അവളുടെ അമ്മൂമ്മയുടെ 16 അടിയന്തരം.